കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 20 സാക്ഷികളായിരുന്നു പിന്നീട് വിസ്താര സമയത്ത് മൊഴിമാറ്റി പറഞ്ഞത്. ആദ്യമിരയായ നടിക്കു വേണ്ടി സംസാരിച്ചു ഇവരൊക്കെ അടുത്ത വിസ്താരത്തിൽ സ്വന്തം മൊഴിമാറ്റി പറഞ്ഞു. തനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു പലരും മൊഴിമാറ്റം നടത്തിയത്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയെന്ന് പറയുന്നത് യുവനടി ഭാമ തന്നെയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണവും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഭാമയ്ക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇരയായ നടി തന്റേതായ പേരിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. തന്റെ അതിജീവനത്തിന്റെ പോസ്റ്റ് താരം പങ്കുവച്ചതോടുകൂടി നിരവധി പേരാണ് നായികയ്ക്കൊപ്പം, അതായത് അതിജീവിതയ്ക്കൊപ്പം പിന്തുണ നൽകി കൂടെ നിന്നത്. ഇതോടുകൂടി ഭാമ എന്ന് പറയുന്ന നടി ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻപ് ഭാമയെക്കുറിച്ച് രഞ്ജു രഞ്ജിമാർ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ചർച്ചയാകുന്നത്. ഭാമയുടെ കാര്യത്തിൽ ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പല പാഠങ്ങൾ പഠിക്കുന്നത് അച്ചട്ടായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത വീണ്ടും ചർച്ചയായപ്പോൾ എല്ലാവരും പറയുന്നത്. അന്ന് ഭാമ മൊഴിമാറ്റി പറഞ്ഞ സമയത്ത് പലരും ഭാമയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. അതിൽ ഒരാളായിരുന്നു രഞ്ജു രഞ്ജിമാർ. അന്ന് രഞ്ജു പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധേയമാകുന്നത്. രഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കാലം കാത്തുവെച്ചിട്ടുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം നേടിത്തരും, പെൺകുഞ്ഞു പിറക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും, കല്യാണ ചെലവ് കൂടും, അന്നൊരു പക്ഷേ ഇന്നത്തെ പോലെ കല്യാണ ചെലവ് വഹിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാമയുടെ മുൻ പ്രതികരണത്തിന്റെ സ്ക്രീൻഷോട്ട് സഹിതം പങ്കുവെച്ചുകൊണ്ട് രഞ്ജു പ്രതികരണം നടത്തിയത്. മാത്രമല്ല ഒരു ദിവസം കണക്കു പറയേണ്ടി വരുമെന്നും അതത്ര വിദൂരമല്ല എന്നും തുടങ്ങി നിരവധി പോസ്റ്റുകളും വീഡിയോയും പങ്കുവെച്ചുകൊണ്ടാണ് രഞ്ജു തന്റെ പ്രതിഷേധം പരസ്യമായി തന്നെ പങ്കുവച്ചത്. ഒപ്പം ഭാമയുടെ വിവാഹ ചിത്രത്തിലും രഞ്ജു തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു. താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് രഞ്ജുവിന്റെ പ്രതികരണം നന്നായിട്ടുണ്ട് എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്തായാലും ഇപ്പോൾ അത് സത്യമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.